നമസ്കാരം. എന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഇല്ല, മനസ്സിലായില്ല. ഞാനൊരു പേര് കേട്ട ഷെഫാണ്, ഷെഫ് സെബാസ്റ്റ്യൻ. ഈ പേര് ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ. നിങ്ങൾ എങ്ങനെ കേക്കണേ? ഞാൻ ഇനി ഇവിടെ അല്ലല്ലോ ഷെഫ്. ഇവിടെ അല്ലേ? പിന്നെ എവിടെ? ഞാൻ നിങ്ങൾ ഗൾഫിലല്ലേ? ഓ, ഗൾഫിൽ നിന്ന് പറയാണ്. ആ ഗൾഫിലെ ഷെഫാണ് ഞാൻ. ഇവിടുത്തെ ഷെഫ് അല്ലേ ഞാൻ? ഗൾഫിലെ നിങ്ങൾ ഈ എവിടെയായിരുന്നു? ഷെറട്ടോൺ, ഷെറട്ടോൺ എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ട്. ഷെറട്ടോൺ, ഷെറട്ടോൺ ഹോട്ടൽ. അവിടുത്തെ ഷെഫ്, മെയിൻ ഷെഫായിരുന്നു ഞാൻ. ഓ, അത് ഭയങ്കര ഹോട്ടൽ. അവിടുത്തെ ഷെഫ് ഒന്നും ആയിരിക്കില്ല, ചുമ്മാ തള്ളുന്നു. തള്ളോ? തള്ളി മറിച്ച് ഇപ്പൊ ഹോട്ടല് താഴെ ഇടരുത്. ഇത് കണ്ട, അത് കണ്ടു. ഫോൺ, ഈ ഫോണിന് എന്നെ വില വരും അറിയാം? ഇല്ല, 100,000 രൂപ എങ്കിലും വരും. 100,000 രൂപയാ? ഈ 100,000 രൂപ കൊടുത്തിട്ട് എനിക്ക് ഈ ഫോൺ മേടിക്കാനുള്ള കഴിവുണ്ടോ? അതില്ല. ഇതേ അവിടുത്തെ മാനേജറുടെ ഫോണാ. ഓ, അടിച്ചു മാറ്റിയതാണല്ലേ. അല്ല, ഇതെങ്ങനെ മനസ്സിലായി? അടിച്ചു മാറ്റിയതല്ല, എന്റെ പാചകം കണ്ടിട്ട് വാവു എന്നും പറഞ്ഞോണ്ട് ഈ മാനേജർ എന്റെ പോക്കറ്റിലേക്ക്. നിങ്ങളുടെ പേര് സെബാസ്റ്റ്യൻ എന്നല്ലേ? വാവു എന്നാണോ? എന്റെ ദൈവം, ഈ പറപ്പത്തലിച്ച് എന്നെ പറഞ്ഞേ വാവു എന്നല്ലെന്ന്. വാവു എന്നും പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ എന്റെ പോക്കറ്റിലേക്ക് ഇട്ടാണ് ഈ ഫോൺ. അല്ലേ, പക്ഷെ എന്താ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇങ്ങോട്ട് വന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പയ്യനെ കാണാൻ വന്നതാ. പയ്യനോ? ഇവിടെ പയ്യൻ ഇതായിരിക്കണം, കൊച്ചു പ്രേമൻ പയ്യനെ. എന്നെ മനസ്സിലായില്ലല്ലേ? മനസ്സിലായില്ല. എത്ര പ്രാവശ്യം നിങ്ങളെ പ്രൊഡക്ഷനിലൊക്കെ ഞങ്ങൾ ഫുഡ് വളർന്നു തന്നിട്ടുണ്ട്? എന്റെ പിന്നെ സിനിമയിലോ? സിനിമയില് നിങ്ങളോ? ഞാൻ മാത്രല്ല, എന്റെ അച്ഛൻ. നിങ്ങളുടെ അച്ഛനും ഉണ്ടായിരുന്നോ? ഇപ്പഴല്ല, അച്ഛനൊക്കെ ബാലങ്ക നായർ, ജോസ് പ്രകാശ് ഒക്കെ ഉള്ള സമയത്താണ് ഞാൻ സിനിമയിൽ വന്നിട്ട്. ഞാൻ ഇതുവരെയും അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല? ഇല്ല ഇല്ല. ഈ അച്ഛനായിരുന്നു ആദ്യം വന്നത്. അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് പ്രചോദനം ഉൾക്കൊണ്ടോ ഞാൻ ഇതിനകത്തേക്ക് വന്നേ. പ്രചോദനം? ആ പ്രചോദനം എന്ന് ഈ അച്ഛനെ ജോസ് പ്രകാശിന് ബാലങ്ക നായർ ടീച്ചർ വെക്കൊക്കെ കരഞ്ഞു ഫുഡ് കൊടുത്തോണ്ടിരുന്നേ. ഇവര് പൊറോട്ടയൊക്കെ കൊണ്ടു നോക്കിയാണല്ലോ, ഈ പൊറോട്ടനെ പിച്ചി ചീന്തി കട്ടിലേക്ക് ഒരൊറ്റ ഏറ. അല്ലല്ല, പ്ലേറ്റിലേക്ക് ഒരൊറ്റ ഏറ. എന്നിട്ട് പെണ്ണുങ്ങളുടെ സാരി കഴിക്കണ ഒരു പൊറോട്ടയുടെ കെട്ട് ഇങ്ങനെ അഴിച്ചിട്ടുണ്ടല്ലോ, സാമ്പാർ ഒഴിച്ചിട്ടോ ഒരു തീറ്റയാ. അത് കണ്ടപ്പോ എനിക്കും പൊറോട്ടയുടെ ആ കെട്ടഴിക്കാനുള്ള അവസരം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ വന്നതാ. എന്നാലും ഞാൻ എത്ര പ്രാവശ്യം ഫുഡ് തന്നു, പക്ഷെ എന്റെ കല്യാണം സംഭവിച്ചു കഴിഞ്ഞപ്പോ നിങ്ങൾ വന്നില്ല കേട്ടോ. കല്യാണം സംഭവിച്ചോ? ആ, കല്യാണം നടന്നു. നടക്കുന്നില്ലേ പറയുന്നത്? ആപത്തുകളൊക്കെ സംഭവിക്കുക എന്നല്ലേ പറഞ്ഞേ. അതുകൊണ്ട് എന്റെ കല്യാണം സംഭവിച്ചു ഞാൻ പറഞ്ഞു. നിങ്ങൾ വന്നില്ല? അല്ല, ഓർക്കാത്തോണ്ടാണ്. ചോദിക്കട്ടെ, എങ്ങനെയാ ശരിക്കും ഈ മേഖലയിലേക്ക് തിരിഞ്ഞത്? തിരിയുമല്ലായിരുന്നല്ലോ, പിടിച്ച് തിരിക്കുമല്ലായിരുന്നു. ആര്? അമ്മിണി. നിങ്ങളുടെ ചീഫ് ഷെഫ് ആയിരിക്കും? ഷെഫ് അല്ല, എന്റെ ഭാര്യ. ഭാര്യ എന്തിനാ ഇതിലേക്ക് തിരിച്ച്? കല്യാണത്തിന് ആദ്യരാത്രിയിൽ ഞാൻ കട്ടിലിരിക്കുക. ആപ്പിൾ എടുത്ത ഒറ്റ ഇടി എന്റെ ചങ്ങത്ത് തന്നിട്ട് പറഞ്ഞു, ഇവിടെയുള്ള കംപ്ലീറ്റ് പണി എന്നെ കൊണ്ട് ചെയ്യിക്കാൻ നോക്കരുത്, നിങ്ങൾ തന്നെ ചെയ്യണമെന്ന്. അങ്ങനെയല്ലോ ഞാൻ അടുക്കള പണി മൊത്തം ഞാൻ പഠിച്ചത്. വെരി ഗുഡ്, എന്തായാലും ഒരു തൊഴിലായില്ലോ. അതുകൊണ്ട് ഒരു തൊഴിലായി. നിങ്ങൾക്ക് ഈ തൊപ്പി അല്ലല്ലോ, പക്ഷെ ഇവർക്ക് വേറൊരു തൊപ്പിയല്ലേ, ഇങ്ങനെ മുകളിൽ കൊള്ളലായിട്ടിരിക്കുന്ന. ആ അതെ അതെ, ഞങ്ങൾ പാചകം ചെയ്യുമ്പോഴാണ് ആ സൈസ് തൊപ്പി ഉപയോഗിക്കാറ്. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ഞങ്ങൾ ഈ ഭക്ഷണം പാചകം ചെയ്തുമ്പോ ഈ ആൾക്കാരിങ്ങനെ വന്നോണ്ടിരിക്കുക, നമുക്ക് ഭക്ഷണം കഴിക്കണ സമയം കിട്ടില്ലെന്നേ. അപ്പോ ഈ ചിക്കനൊക്കെ വറക്കണ സമയത്ത് ഇതിന്റെ അകത്തൊരു കഷ്ണം എടുത്ത് തിന്നണം നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഇനി സൂപ്പർവൈസർ നോക്കി നിൽക്കണോണ്ട് നമുക്കത് പറ്റില്ല. ഈ പുള്ളി അങ്ങോട്ട് നോക്കണ സമയം ചിക്കന്റെ കാലത്ത് വെള്ളക്കര കയറ്, ഇത് ഇങ്ങനെ ഒരു പിടുത്തം കുടലിലേക്ക് തൊപ്പിക്കാത്തിട്ട് ഞാൻ പിടിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ അഞ്ചെട്ട് കാലായി കഴിയുമ്പോൾ ഞാൻ യൂറിൻ പാസ് ചെയ്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ബാത്റൂമിന്റെ വാക്കിൽ ഞാനൊക്കെ പറ്റുന്നില്ല. ഈ തൊപ്പി വെച്ചേക്കണ ചൂടൻ ചിക്കൻ വറുത്തല്ലേ എറിഞ്ഞത്, തല മൊത്തം പൊള്ളിയിരിക്കുക, അത് നാട്ടുകാർ കാണാതിരിക്കാൻ ഈ തൊപ്പി വെച്ചേക്കുന്നത്. അതെ ചേട്ടനെ, സേമിയ പായസം ഉണ്ടാക്കാൻ അറിയോ? സേമിയ പായസം ഉണ്ടാക്കാൻ അറിയാമെന്ന്? ഇത്രയും വലിയ ഷെഫായി എന്നോടാണ് ഇങ്ങനെ അറിയാൻ പാടില്ല. അറിയാണ്ട് ചോദിച്ചാ. അല്ല, അറിയാന്ന്. അതുണ്ടാക്കുന്ന ഞാൻ ഒരു ചെറിയ വാവട്ടം കുറഞ്ഞ ഒരു പാത്രം എടുക്കുക, അത് അടപ്പത്ത് വെക്കുക. അതിനുശേഷം അതിനകത്ത് അര പാത്രം വെള്ളം എടുക്കുക. എന്നിട്ട് ഈ സേമിയ പൂജാരി പൂ ഇടുന്ന പോലെ ഇങ്ങനെ മുറിച്ച് മുറിച്ച് മുറിച്ചിടുക. പൂജാരി പൂടുന്ന ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മാവട്ടം കുറവല്ലേ പാത്രത്തിന്റെ പുറത്ത് പോകും. ഇങ്ങനെ ഇടുവാണെങ്കിൽ കറക്റ്റ് അതിനകത്ത് വെള്ളം നന്നായിട്ട് തിളച്ചു കഴിയുമ്പോ നന്നായിട്ട് കുളിക്കണ ഒരു സോപ്പ് മുറിച്ച് നാലാക്കി അതിനകത്തേക്ക് അങ്ങിടുക. എന്റെ ചേട്ടൻ ഇതിനകത്ത് പാല, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, കുങ്കുമപ്പൂ, ഇങ്ങനെയുള്ള നല്ല നല്ല സാധനങ്ങളാണ് ഇടുന്നത്. സോപ്പല്ല, ടിവിയിലെ പരസ്യങ്ങളൊന്നും കാണാറില്ല. ഇപ്പൊ കുളിക്കണ സോപ്പിനകത്ത് എന്തൊക്കെയുള്ളത്? അണ്ടിപ്പരിപ്പ്, ബദാം മിൽക്ക്, കുങ്കുമപ്പൂ, ഇതൊക്കെ ഇല്ലേ? പിന്നെ എന്തിനാ ഇത്രയും സാധനം കാശ് കൊടുത്ത് മേടിക്കണ? സോപ്പം കിട്ടിയ തീരാ പ്രശ്നമല്ലേ ഉള്ളൂ. കൊള്ളാം. കാര്യം, ചേട്ടൻ എന്തെങ്കിലും ഗൾഫിലൊക്കെ ആയിരുന്നല്ലോ. അതെ അതെ. ചേട്ടൻ അറബിക്ക് അറിയോ? അറബിക്ക് എന്നെ അറിയാമെന്നോ? എന്നെ കണ്ടു കഴിഞ്ഞാൽ അറബിയുടെ കയ്യിലിരിക്കുന്ന പരുന്തിനെ കൊണ്ട് കണ്ണി കുത്തിക്കുമെന്ന് പറഞ്ഞു. അതല്ല ചേട്ടാ,
അറബിക് ഫുഡ് ഉണ്ടാക്കാൻ അറിയോന്ന്. അറബി എന്തിനാ ഫുഡ് ഉണ്ടാക്കണേ, വേലക്കാരനായ ഞാൻ ഇവിടെ നിൽക്കുമല്ലേ. പോട്ടെ പോടെ, അതൊക്കെ പോട്ടെ. ചൈനീസ് ഉണ്ടാക്കാൻ അറിയോ? ചൈനീസ് ഫുഡ് ഉണ്ടാക്കാൻ അറിയാമോ? എന്റെ പൊന്ന്, ചൈനീസിന്റെ ഓന്തിരസം പട്ടിയവിയില് കാക്ക വറുത്തത് ഏറ്റവും സൂപ്പർ ഉണ്ടല്ലോ. മഞ്ഞച്ചേര മപ്പാസ. മഞ്ഞച്ചേര മപ്പാസോ? അതിന്റെ പ്രത്യേകത എന്താ? മഞ്ഞച്ചേര ഇട്ട് വേവിച്ചിട്ടുണ്ടല്ലോ, നാദസ്വരം പിടിക്കാതെ പിടി പിടിച്ചിട്ട് വലിയ വലിച്ചാണല്ലോ. മഞ്ഞച്ചേര മപ്പാസ എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് നന്നായിട്ട് മഞ്ഞള് ചേരുവോ? മഞ്ഞള് ചേരുവോ? മഞ്ഞള് ചേരില്ല, ഇഷ്ടം പോലെ മഞ്ഞച്ചേരയിൽ മഞ്ഞള് ഉണ്ടല്ലോ. ഓക്കെ, എന്തായാലും ഇവിടെ വരെ വന്നതാണല്ലോ, ഇത്രയും വലിയ ഗൾഫിലെ ഷെഫൊക്കെ ആണല്ലോ. നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയത് കൊണ്ടുവന്നിരുന്നെങ്കിലും നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകമായിട്ടുള്ള സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ കണ്ണടച്ചിട്ട് അത് കഴിക്കണം, എന്നിട്ട് അതിന്റെ ടേസ്റ്റ് അറിഞ്ഞിട്ട് അത് എന്താണെന്ന് എന്നോട് പറയണം. അത് കൊള്ളാം, ട്രൈ ചെയ്യാം. ഇല്ലെങ്കിൽ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. കണ്ണടച്ചുകൊണ്ട് നിങ്ങൾ അത് കഴിക്കണം. ശരി, കഴിച്ചിട്ട് എന്നാ എന്ന് പറയണം. ഓക്കെ, കഴിച്ചോ, കണ്ണടച്ച് പിടിച്ചു കഴിക്കണം. കഴിച്ചോ? ആ, ഇനി കണ്ണു തുറന്ന എല്ലാരും സുന്ദരനായ ചെറുപ്പക്കാരനെ കണ്ടതിന് സന്തോഷം മുഖത്തുണ്ട്. പറ, ഇനി അത് എന്ത് ഭക്ഷണമാണ് നിങ്ങൾ കഴിച്ചത്? എന്ത് പഴമാണ്? എനിക്ക് തോന്നി അല്ലേ, മാമ്പഴം നിങ്ങൾ ഉണ്ടാക്കണ്ടല്ലോ, മാവിൽ തന്നെ ഉണ്ടാവുന്നല്ലേ. അതാ ഞാൻ നിങ്ങൾക്ക് തന്നത്. എന്ത് പറ്റി മാങ്ങ കൊണ്ടുതരാൻ? അതെ, ഞാൻ അപ്പുറത്ത് നിന്നിപ്പോ ഒരു മൂന്നാല് മാങ്ങ കിട്ടിയായിരുന്നേ. ഞാൻ അത് ഒരെണ്ണം കടിച്ചു, എന്റെ പുറകസ്ത് നോക്കിയപ്പോഴേ വവ്വാല് കടിച്ചായിരുന്നു. അയ്യോ, അതുകൊണ്ട് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ നമുക്ക് ഒന്നിച്ചങ്ങ് പറ്റിക്കോട്ടെ എന്ന് കരുതി നിങ്ങൾ തന്നാ. ഷെഫേ, പാപ്പനി പനി പനി പാപ്പനി പനി പപ്പ പനി 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 നിപ്പ.